തിയാഗോ സിൽവ ജനിക്കുന്നതിന് മുമ്പ് തന്റെ മാതാവിന്റെ ഉദരത്തിൽ മൂന്നാമത്തെ കുഞ്ഞ് വളരും തോറും ഏഞ്ചല മരിയയുടെ മനസ്സിൽ അതിപെരുകുകയായിരുന്നു. ജനിക്കുന്നത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും അവരെ എങ്ങനെ വളർത്തുമെന്ന് ആലോചിച്ച് അവർ അസ്വസ്ഥരായി. അന്ന് പട്ടിണി കൊണ്ടും രോഗങ്ങൾ കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുന്ന ആ കുടുംബത്തിന് മൂന്നാമതൊരു കുഞ്ഞിനെ താങ്ങാനുള്ള ശേഷിയില്ലായിരുന്നു. ഭർത്താവ് ജെറാൾഡോ എമിലിയാനോ തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ആ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏഞ്ചല മരിയയുടെ ചുമലിൽ വന്നു വീണു. തന്റെ ആദ്യത്തെ രണ്ട് മക്കളെ തന്നെ വളർത്താനുള്ള കഷ്ടപ്പാടിനിടയിൽ മൂന്നാമതൊരു കുഞ്ഞ് എന്നുള്ളത് ഏഞ്ചലയെ സംബന്ധിച്ചോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ കൈവിടാൻ ആ മാതാവ് ഒരുക്കമായിരുന്നില്ല. അതെ, എന്തൊക്കെ സംഭവിച്ചാലും കുഞ്ഞിനെ കഴിയാവുന്നതുപോലെ വളർത്തുമെന്ന് ആ മാതാവ് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ബുദ്ധിമുട്ടാകുമെന്ന് തോന്നിയ ആ കുഞ്ഞായിരുന്നു ആ കുടുംബത്തിന്റെ ഭാഗ്യ തേജസ്സായത്. അതെ, അത് മറ്റാരുമല്ല, അത് അവൻ തന്നെയാണ്. കാനറിപ്പടയുടെ പ്രതിരോധ കോട്ടയിൽ ഒരു തടി പോറലും പോലും ഏൽപ്പിക്കാതെ സംരക്ഷിച്ചു കൊള്ളുന്ന കാവൽപ്പടൻ തിയാഗോ എമിലിയാനോ ഡാ സിൽവ എന്ന തിയാഗോ സിൽവ. ഒട്ടുമിക്ക ഫുട്ബോൾ താരങ്ങളുടെയും ജീവചരിത്രങ്ങൾ പോലെ തന്നെ സിൽവക്കും ഉണ്ടായിരുന്നു പ്രതിസന്ധികളുടെയും അതിജീവനത്തിന്റെയും കഥ പറയാൻ. പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ ബ്രസീലിലെ റിയോ ഡി ജനീറയുടെ തെരുവുകളിലേക്കാണ് 1984 സെപ്റ്റംബർ 22 സിൽവ ജനിച്ചു വീഴുന്നത്. തികച്ചും ബുദ്ധിമുട്ടായിരുന്ന ആ സാഹചര്യത്തിൽ ജീവിച്ചു കാണിക്കുക എന്നത് തന്നെയായിരുന്നു കുഞ്ഞു സിൽവയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വെല്ലുവിളി. തെരുവിന്റെ കൂടപ്പിറപ്പുകളായ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പകർച്ചവാദികളെയും മറികടക്കുക എന്നത് ആ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. കൂടെ തന്റെ പിതാവായ ജെറാൾഡോ എമിലിയാനോ കുടുംബ ബന്ധം ഉപേക്ഷിച്ചു പോയതോടുകൂടെ സിൽവ പ്രതിസന്ധികളുടെ കൊടുമുടിയിലെത്തി. പിതാവിന്റെ വേർപിരിയൽ സിൽവയെ മാനസികമായി ഏറെ തളർത്തിക്കളഞ്ഞു. പക്ഷേ സിൽവക്ക് അതൊക്കൊരു വഴിത്തിരിവായിരുന്നു. കാൽപന്തിന്റെ മാന്ത്രിക ലോകത്തേക്ക് അവനെ കൈപിടിച്ചുയർത്താൻ ഒരു കാവൽ മാലാഖയെ പോലെ അയാൾ പ്രത്യക്ഷപ്പെട്ടു. അതെ, സിൽവയുടെ രണ്ടാമത്തെ അച്ഛനായിരുന്നു ആ കാവൽ മാലാഖ. ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ രണ്ടാമത്തെ അച്ഛൻ ഒരു വില്ലനായി അവതരിക്കുമ്പോൾ സിൽവയുടെ ജീവിതത്തിൽ അത് ഹീറോയായി അവതരിച്ചു. അതെ, ഫുട്ബോളിലുള്ള അവന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ആ അച്ഛൻ അവന് ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ ചൊല്ലിക്കൊടുത്തു. കാൽപന്തിന്റെ വലിയ വേദികൾ മാത്രം സ്വപ്നം കണ്ട അവനെ അപ്പോഴും പ്രതിസന്ധികൾ വേട്ടയാടി. വെടിയൊച്ചകൾ ഇടയ്ക്കിടയ്ക്കെ തന്റെ ഉറക്കം കെടുത്തിയിരുന്നതായി സിൽവ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു ക്രിമിനൽ ഗാംഗിൽ ചേരാൻ അവസരം വന്നപ്പോൾ അത് തട്ടിമാറ്റിക്കൊണ്ട് ഫുട്ബോളിന്റെ വഴി തിരഞ്ഞെടുത്തവനായിരുന്നു സിൽവ. അതെ, ചുരുക്കി പറഞ്ഞാൽ തോക്കിനു പകരം പന്തിനെ ആയുധമാക്കിയവൻ. 10,000 വീടുകളാൽ തിങ്ങി നിറഞ്ഞ ആ തെരുവിൽ സിൽവ അവന്റെ ഒറ്റ സുഹൃത്തിനെ കണ്ടെത്തി. പിൽക്കാലത്ത് ബ്രസീലിന്റെ ഉരുക്കു മനുഷ്യനായി മാറിയ ഡേവിഡ് ലൂയിസ് ആയിരുന്നു അത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുട്ടിക്കാലം തൊട്ടേ കളിക്കൂട്ടുകാരായ അവർ രണ്ടുപേരും പിന്നീട് ഒട്ടേറെ തവണയാണ് കാനറിപ്പടയുടെ രക്ഷകനാവുന്നത് ഫുട്ബോൾ ലോകം സാക്ഷിയായത്. അന്ന് ഇരുവരെയും ഫുട്ബോൾ താരങ്ങളാക്കാൻ അയൽവാസികളായ ആ കുടുംബം ഒരുമിച്ച് തീരുമാനമെടുത്തു. എന്നാൽ പണമായിരുന്നു ആ കുടുംബത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വെല്ലുവിളി. ഒരിക്കൽ യാത്രായിളവ് ലഭിക്കാൻ വേണ്ടി യുസ്കൂൾ യൂണിഫോം അണിഞ്ഞ തിയാഗോ സിൽവ ഒരു ബസ്സിൽ കയറി. തന്റെ യുസ്കൂളിലേക്കുള്ള ബസ്സല്ല ഇതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞപ്പോൾ, എനിക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് പോകാനുള്ളതാണെന്നും എന്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണമെന്നും സിൽവ ആ ബസ്സുകാരോട് അപേക്ഷിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ തനിക്ക് സൗജന്യമായി ബസ് യാത്ര അനുവദിച്ച ആ ബസ് ജീവനക്കാരെ സിൽവ ഇന്നും നന്ദിയോടെയാണ് ഓർക്കുന്നത്. എന്നാൽ ആ ട്രെയിനിങ് കാലഘട്ടത്തിൽ വെച്ചാണ് മാർസലോ എന്ന ഉറ്റ സുഹൃത്തിനെ സിൽവ പരിചയപ്പെടുന്നത്. അന്നു മുതൽ ഇന്ന് വരെയും ആ ബന്ധം കളിക്കളത്തിലും പുറത്തും ദൃഢമായി തന്നെ പോകുന്നു. ഒടുവിൽ പരിശീലനത്തിലും മത്സരങ്ങളിലും കഴിവ് തെളിയിച്ച തിയാഗോ സിൽവയെ തേടി ആദ്യത്തെ ഓഫർ വരുന്നു. 2004 2.5 million സിൽവയെ പോർട്ടോബി വാങ്ങുന്നു. ഒരു വർഷം അവിടെ പന്ത് തട്ടിയ ശേഷം റഷ്യൻ ക്ലബ്ബായ സൈനാമോ മോസ്കോയിലേക്ക് സിൽവ കൂടുമാറി. എന്നാൽ അതൊരു വലിയ ദുരന്തത്തിലേക്കാണ് കലാശിക്കുന്നതെന്ന് സിൽവ ഒരിക്കലും വിചാരിച്ചു കാണില്ല. റഷ്യയിലെ അതിശൈത്യം സിൽവയെ ശരിക്കും തളർത്തിക്കളഞ്ഞു. ബാക്ടീരിയ മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ട്യൂബർകുലോസിസ് എന്ന രോഗം സിൽവയെ പിടികൂടി. ദൈനംദിനം രോഗത്തിന്റെ കാഠിന്യം വർദ്ധിച്ചു. ഒരവസരത്തിൽ 2 മാത്രമേ സിൽവയുടെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പോലും വിധിയെഴുതി. പക്ഷേ അന്നൊന്നും ആ മനുഷ്യൻ തളർന്നു പോയിട്ടില്ല. അദ്ദേഹം ജീവിതത്തിനോട് പൊരുതി നിന്നു.
6 മാസത്തോളം ആശുപത്രി കിടക്കയിൽ ആ മനുഷ്യനെ ജീവനോട് മല്ലിട്ടു. രോഗത്തിന് തന്റെ ശരീരത്തെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ആ യോദ്ധാവ് ഡോക്ടർമാരുടെ കണക്ക് കൂട്ടലുകളെയെല്ലാം കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവനാണ് തിയാഗോ സിൽവ. താൻ ജീവിതത്തിൽ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ യുദ്ധം എന്നായിരുന്നു സിൽവ ഈ സന്ദർഭങ്ങളെ പിന്നീട് വിശേഷിപ്പിച്ചത്. അങ്ങനെ പിന്നീട് തൻ്റെ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം റഷ്യയിൽ നിന്ന് സിൽവ മടങ്ങി. സ്വന്തം മണ്ണായ ബ്രസീലിലെ ഫ്ലുമിനൻസിനു വേണ്ടി അവൻ പന്തു തട്ടി തുടങ്ങി. ഫ്ലുമിനൻസിൽ അവന് ലഭിച്ച പിന്തുണ തീർച്ചയായും അതിശയിപ്പിക്കുന്നതായിരുന്നു. അതോടെ ലോക ഫുട്ബോൾ രാജാക്കന്മാരുടെ ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞു. അക്കാലത്ത് യൂറോപ്യൻ ഫുട്ബോളിലെ രാജാക്കന്മാരായ മിലാൻ അവനെ റാഞ്ചി കൊണ്ടുപോയി. അതെ, പിന്നീട് അങ്ങോട്ട് സിൽവയുടെ സമയം തെളിഞ്ഞുകൊണ്ടിരുന്നു. 2009 മുതൽ 2012 വരെ അവൻ മിലാൻ ജേഴ്സിയിൽ 90-ൽ പരം മത്സരങ്ങളിൽ പന്ത് തട്ടി. 2012 ഫ്രഞ്ച് വമ്പന്മാരായ PSG താരത്തെ സ്വന്തം കൂടാരത്തിൽ എത്തിച്ചത്. ഫ്രഞ്ച് വമ്പന്മാരായ PSGക്ക് വേണ്ടി 200-ഓളം മത്സരങ്ങൾ കളിച്ച തിയാഗോ സിൽവ 9 ഗോളുകളും നേടിയിട്ടുണ്ട്. ഈ അടുത്താണ് ചെൽസിയിലേക്ക് തിയാഗോ സിൽവ കൂടുമാറുന്നത്. 2008 തൻ്റെ രാജ്യമായ ബ്രസീലിയൻ ജേഴ്സിയിൽ അരങ്ങേറിയ സിൽവ പിന്നീട് തൻ്റെ സ്ഥാനം മറ്റൊരാൾക്കും വിട്ടുകൊടുത്തില്ല. സ്ഥിരതയാർന്ന പ്രകടനം കൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കണ്ടെത്താൻ സിൽവക്ക് സാധിച്ചു. 2013 കോൺഫെഡറേഷൻ കപ്പും 2019 കോപ്പ അമേരിക്കയും സിൽവയുടെ കരിയറിലെ പൊൻതൂവലാണ്. തിയാഗോ സിൽവ എന്ന പടക്കുതിര ബ്രസീലിന് വേണ്ടി എത്രത്തോളം പ്രിയപ്പെട്ടവനും വേണ്ടപ്പെട്ടവനുമാണെന്ന് തെളിയാൻ 2014 വേൾഡ് കപ്പ് സെമി ഫൈനൽ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അന്ന് ബ്രസീലിയൻ നിരയിൽ ആ മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് ആ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് എല്ലാ ബ്രസീലിയൻ ആരാധകരും. ഒരു പക്ഷേ അത് തന്നെയായിരുന്നു യാഥാർത്ഥ്യവും. സിൽവയുടെ ഒഴിവ് നികത്താൻ പറ്റിയ ഒരു താരത്തെ ബ്രസീലിയൻ പരിശീലകൻ ടിറ്റക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതും സിൽവ എന്ന പോരാളിയുടെ മൂലത്തെയാണ് വിളിച്ചോതുന്നത്. സ്ഥിരതയാർന്ന പ്രകടനവും തൻ്റെ ബോഡി ഫിറ്റ്നസും കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള അപാരമായ കഴിവും കൊണ്ട് സിൽവ എന്ന മനുഷ്യൻ ഒരു വൺമതിലായി ബ്രസീലിൻ്റെ മുന്നിൽ നിലകൊള്ളുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇനി എത്ര കാലം ബ്രസീലിയൻ ജേഴ്സിയിൽ ഈ താരത്തെ ആസ്വദിക്കാനാവുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, ഇദ്ദേഹത്തിൻ്റെ ആ വിടവ് നികത്താൻ ബ്രസീലും PSGയും ഏറെ വിയർപ്പൊയിക്കേണ്ടി വരുമെന്ന കാര്യം. അതെ, സിൽവക്ക് പകരം സിൽവ മാത്രം, ഇത് ബ്രസീലുകാരുടെ വെല്ലിയേട്ടൻ. അതെ, തിയാഗോ എമിലിയാനോ ഡാ സിൽവ എന്ന തിയാഗോ സിൽവ. അപ്പോ ഗായ്സ്, ഫുട്ബോൾ മാനിയ എന്ന ഈ ചാനലിൻ്റെ കീഴിൽ ഫുട്ബോൾ സംബന്ധമായ ന്യൂസുകൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പുതിയൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോൾ സംബന്ധമായ ഏറ്റവും പുതിയ ന്യൂസുകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടി ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ചാനലിലും നിങ്ങളെ മനസ്സ് നിറഞ്ഞ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചാനൽ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്.